ഇബ്ലീസ് എങ്ങനെ ഒരാളെ പറ്റിക്കൽ എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ശത്രുവിനെ കുറിച്ച് പഠിക്കൽ കളിയുടെ പ്രധാന തന്ത്രമാണ്. രണ്ട് ടീമും മത്സരം ആരംഭിച്ചാൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ ഏറ്റവും പ്രധാന കളിക്കാരനെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പുറത്ത് കുറെ ആൾക്കാരുണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇബ്ലീസാണ്. ഈ ഇബ്ലീസിന്റെ ചതിപ്രയോഗത്തെ ഏറ്റവും കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇബ്ലീസിന് അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് ഉണ്ടാവുക ഒരാളെ എങ്ങനെയെങ്കിലും മുർത്തദ്ദാക്കുക, അവിശ്വാസത്തിലേക്ക് എത്തുക. എന്നാൽ കാലാകാലം എൻ്റെ കൂടെ മുപ്പര് നരകത്തിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ടാവും എന്ന് ഇബ്ലീസിന് അറിയാം. താൽക്കാലികമായിട്ട് നരകത്തിൽ എത്തിച്ചിട്ട് കാര്യമില്ല, അതാണ് ഇബ്ലീസ് ചിന്തിക്കുക. ഇബ്ലീസിന് ട്രിക്കും തന്ത്രവും നമ്മളാരും പഠിപ്പിക്കേണ്ട, കാരണം മുപ്പര് 100,000-ൽ വരുന്ന നബിമാരുടെ കാലത്ത് ജീവിച്ച ആളാണ്, അഖില ലോക പ്രതിപക്ഷ ലീഡറാന്നർത്ഥം. മൂപ്പര ചതിപ്രയോഗം പഠിപ്പി, മൂപ്പരുടെ ചതിയെ കുറിച്ച് മാത്രം ഹാഫിദ് ഇബ്ന് അബിദുന്നക്ക് ഒരു കിതാബിനുണ്ട്, മഖ ഇതു ഷൈത്താൻ എന്നാണ് കിതാബിന്റെ പേര്. ഇബ്ലീസ് എന്ന പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് സ്ഥിരം ചെല്ലുന്ന ഒരാൾ, അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ മരം കടപുഴുകി വീഴാറായി. ഇബ്ലീസ് ഓടി വന്നിട്ട് ഈ മരം പിടിച്ചു, എന്നിട്ട് ഇയാളോട് പറഞ്ഞു, എഴുന്നേൽക്കട, ഉത്തരവാദിത്വ ബോധമില്ലേ, മരിക്കോടോ. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി, ഒന്നും കൂടിയും ചൊല്ലി, ഒരു കൺസെഷനും ഇല്ല. അപ്പൊ ഇബ്ലീസിനോട് ഇയാൾ ഒരു സംശയം ചോദിച്ചു. എന്താ സംശയം? നിങ്ങളുടെ പേര് കേൾക്കുമ്പോ എപ്പോഴും ശാപപ്രാർത്ഥന നടത്തുന്ന ആളല്ലേ ഞാന്? ഞാൻ മരിക്കണം എന്നല്ലേ നിങ്ങൾ ശരിക്കും വിചാരിക്കേണ്ടത്? നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? എൻ്റെ അലാഖിൻ്റെ ഒരു സംശയം, ഈ മരം വീണ്ട് മരിച്ച എനിക്ക് ഷെയ്ദിൻ്റെ കൂലിയാ, അതങ്ങ് സൈക്കോലമാണ്, നീ സദാ പോലെ മരിച്ചാൽ മതി. ഇതായി ബിലീസ്. എങ്ങനെയൊക്കെ നമ്മുടെ കൂലി കളയാൻ പറ്റോ അത് കളയും. ഇൽമിൻ്റെ അഹലുകാരെ പറ്റിക്കാൻ ഇബ്ലീസ് ഉണ്ട് കാറ്റഗറി, പ്രത്യേക വിഭാഗമുണ്ട്. ഇബ്ലീസ് 12 വിഭാഗമുണ്ട് എന്നാ. വ്യത്യസ്ത വിശദീകരണങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. മുത്തല്ലിമീങ്ങളെ പറ്റിക്കാനുണ്ട്, സാധാരണക്കാരെ പറ്റിക്കുന്ന ഇബ്ലീസ് ഉണ്ട്, വലോടുക്കുന്നവരെ പറ്റിക്കുന്ന ഇബ്ലീസ് ഉണ്ട്. വലോടുക്കുന്ന സമയത്താണല്ലോ വലഹാൻ എന്ന ഇബ്ലീസ് വരിക. വലഹാൻ ചില ഹൗലെന്നൊക്കെ വലോടുക്കുമ്പോൾ കാണുന്നില്ല, അടീന്ന് വെള്ളമെടുക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്തിനാ ഈ അടീന്ന് വെള്ളമെടുക്കണത്? ഓന്റെ സമയം ഇങ്ങോട്ട് കളയണം, വസ്വാസിൽ ഇങ്ങനെ കെട്ടി മറിയണം. ഈ വസ്വാസ് എന്ന് ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ. അൽ വസ്വസത്വമിന് ഷൈത്വാൻ, പിശാചില്ല എന്നുള്ളതാണ് സാധനം. ഞാനിപ്പോ ഇവിടെ ഒരു സാഹിത്യോത്സവന്റെ പിരിവിന് വന്നിട്ട് ഒരായിരം രൂപ കിട്ടുക എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലല്ലേ ഞാൻ എന്നെ മനസ്സിലായിട്ടില്ലല്ലേ. അള്ളാഹ്ക്കാന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുന്നതാണ്. എന്തിന്? രണ്ട് കാര്യമുണ്ട് അവിടെ. ഗസ്സാലി ഇമാം റഹിമഹുള്ള ഇബ്ലീസിന്റെ ചതിപ്രയോഗങ്ങളെ മാത്രം പ്രതിപാദിച്ചിട്ട് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കണം നമ്മളത്. രണ്ട് കാര്യമാണ് ഈ വസ്വാസുള്ളവർക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ. ഒന്ന്, ഫളീലത്തു തക്ബീറത്തുൽ ഇഹ്റാം ജമാഅത്ത് ഇമാമിൻ്റെ ഒത്തുകൾക്ക് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നഷ്ടപ്പെടും. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇമാം റുക്കുവിൽ പോയാൽ മുപ്പരിക്ക് കിട്ടും എന്നുള്ളത്, ഒറ്റ കിട്ടലാണ്. ഇതെവിടെ നിന്നാ കിട്ടേണ്ട റബ്ബേ? രണ്ടാമത്തെ പ്രശ്നം, സൂഉല്ലന്നബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും അവർക്ക്. ഞാനൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം തൊൽമോനി ഞാനെ തടക്കം നോക്കിയോണ്ട് നീയത്ത് ശരിക്കും വെക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ നിസ്കാരത്തിന്റെ കഥ. ഇതാണ് വലിയ പ്രശ്നം, സൂഉല്ലന്നബിൽ മുഅ്മിനീൻ. അത് ഈമാം വരെ തെറ്റാനുള്ള കാരണം മുഅ്മിനീങ്ങളെ കുറിച്ച് മോശം ധാരണ ഉണ്ടാവും. അപ്പൊ നമ്മൾ ശത്രുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കണം. ശത്രു വ്യത്യസ്ത കോലത്തിലാ വരിക. ഇപ്പൊ നിസ്കാരത്തിൽ വസ്വാസാക്കുന്ന ഒരു പിശാചിന്റെ പേരാണ് ഹിൻസബ്. ഹിൻസബ് ഒരിക്കൽ നൂറിലുള്ള എം എ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട്, ഉസ്താദ് നിസ്കാരത്തിൽ ഖുശു കിട്ടാൻ എന്താ വേണ്ടു? ആദ്യ ഉസ്താദ് ഒന്നൊരു ചെറിയ ചിരി ചിരിച്ചു, എന്നിട്ട് ഉസ്താദ് പറഞ്ഞതാ, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുമിന്നി അഊദുബിക്ക മിൻ ഹിൻസബ് എന്ന് ചൊല്ലിയിട്ട് ഇടത് ഭാഗത്ത് തുപ്പുനീരില്ലാതെ തുപ്പുക, എന്നാ നിസ്കാരത്തിൽ ഹിൻസബിന്റെ ശല്യം ഒഴിവാകുന്നു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു അന്ന് ഈ ഹിൻസബ് എന്ന് അറിയിച്ചങ്ങയ്യാന്ന്.
പിന്നെയാണ് കിതാബിലൊക്കെ കാണുന്നത്. അള്ളാഹു ഉസ്താദിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നിസ്കാരത്തിൽ കുറേ ചിന്തകൾ തരും. ചിലയൊക്കെ എന്തെങ്കിലും കാണാതായ സാധനം കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ കൈയെട്ടിയാൽ മതി, സാധനം വരും. അബൂ ഹനീഫ റളിയല്ലാഹുവിനോട് ഒരാൾ വന്നിട്ട് ഒരു സാധനം കാണാത്ത വിഷയം പറഞ്ഞപ്പോൾ രണ്ടരക്കാർ നിസ്കരിക്കൂ, ആ ബർക്കത്തുകൊണ്ട് അള്ളാഹു തന്നാലോ എന്നുള്ളിടത്തോളം. അവർ കൈയെട്ടിയ ഉടനെ വിളീസ് ഓർമ്മിപ്പിച്ചു കൊടുത്തു, കൈകൾക്കിട്ട് അവർ അബൂ ഹനീഫ തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, കിട്ടീൻ, കൈ കെട്ടിയിട്ടേ ഉള്ളൂ കിട്ടീൻ. ഹദീ വിലീസിൻ്റെ ഒരു ചതിയാണ്. മൂന്നാമത്തെ ഒരു പിശാചിന്റെ വകുപ്പാണ് വസ്നാൻ. വസ്നാൻ എന്ന പേര്, എനിക്ക് കുഞ്ഞിക്കൊന്ന് പേരിട്ടക്കല്ല അഹമ്മദ് വസ്നാൻ എന്നൊന്ന്. ഇപ്പോഴത്തെ പേരിന്റെ എല്ലാം കഥ പറയാതിരിക്കുന്നേ നല്ല. എന്താ കഥ? ഈ അടുത്തൊരു കുട്ടീൻ്റെ പേരിടാൻ വേണ്ടിട്ട് ഒരാൾ പേര് കൊണ്ടുവന്നു, രണ്ട് പേര്. മൂപ്പർ തന്നെ എനിക്ക് ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നു, നല്ല പേര് ഉസ്തവന്ന് അർത്ഥം പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചു, അർത്ഥം അറിയാണ്ട് നല്ല പേര് നീ എങ്ങനെ പറഞ്ഞേ? ഒന്നിൻ്റെ അർത്ഥം നോക്കുമ്പോൾ വേസ്റ്റ് ഇടുന്ന സ്ഥലമെന്ന അർത്ഥം, രണ്ടാമത്തേൻ്റെ അർത്ഥം ഇലക്ട്രിക് കമ്പീന്നു. പവർ കട്ടാറ്റായാലും ഒന്ന് കെട്ടിയിടാല്ല ചങ്ങൈന, നമുക്കൊന്നും അതിലൊരു ബോധമില്ല. ലിബറലിസം തലക്ക് പിടിച്ചോണ്ട് കുട്ടികൾക്ക് പേരെന്ത് വിളിച്ചാലെന്ത് ഇതാണ് രക്ഷിതാക്കളുടെ ചിന്തയും. പേരിലൊക്കെ കാര്യമുണ്ട്. മിൻ ഹക്കിൽ വലതി അലൽ വാലിദി എന്ന ഹദീസിൻ്റെ ഷർഹിൽ ഫൈദുൽ ഖദീറിലുണ്ട്, പേര് പോലെ കുട്ടികൾ നന്നാവും ചെയ്യും മോശാവും ചെയ്യും. നമ്മുടെ വിഷയം അതല്ല. വസ്നാൻ, ഈ വസ്നാൻ ഉറക്കുമായി ബന്ധപ്പെട്ട പിശാചാണ്, ഉറക്കാണ്. വസ്നാൻ മൂന്ന് ഡ്യൂട്ടിയാ ചെയ്യുക. ഇബ്നുൽ ഐമാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് മൂന്ന് കാര്യം ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്താ? ഉറങ്ങാൻ നേരത്ത് വല്ല ഇബാദത്തും ചെയ്യണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ വസ്നാൻ വേഗം നല്ല ഉറക്കം തരും. ഇന്നലെ ഹദ്ദാദ് അല്ലീനാടോ, ഹദ്ദാദ് തുടങ്ങീനെ എന്നെ ഉറങ്ങിപ്പോയി, അതന്നെ സാധനം. ഉറങ്ങിപ്പോയി പറയില്ലേ, അതന്നെ സാധനം. അത് വസ്നാൻ്റെ കളിയ. ഇബാദത്ത് ചെയ്യാൻ തോന്നുമ്പോൾ നല്ല ഉറക്കം തരും. ഇനി ഒരാള് തെറ്റ് ചെയ്യണം തോന്നിയാലോ, നല്ല ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി കഴിയുമ്പോൾ ഇത്ര ദീർഘിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഉസ്താമാർക്കൊന്നും വേറെ പണിയില്ലാത്തോണ്ട് അങ്ങനെയല്ല പോയിന്. ഇപ്പം ലാസ്റ്റ് സീൻ തുടയെ നോക്കി നോക്കിയെ, 12:38 എന്താ ഉറങ്ങാത്ത? ദലാൽ ഖൈറാദ് ഷറടക്കം ചൊല്ലിയിട്ടല്ല യൂട്യൂബ്. ഉറക്കം വരൂല, വരൂല എന്ന് പറഞ്ഞാൽ വരൂല. അത് ഇബ്ലീസിൻ്റെ ഒരു ഷറാണ്, ചതിയാണത്. മൂന്നാമത് ഇബ്ലീസ് എന്താ ചെയ്യാന്നറിയോ? നേരത്ത എഴുന്നേൽക്കണം എന്ന് തോന്നുന്ന ആൾക്ക് നല്ല ഉറക്കം തരും. നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാൾക്ക് തോന്നി എന്നാൽ നല്ല ഉറക്കം തരും. എന്താടാ നീ വലിയ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകം എന്നല്ല, മറ്റു പള്ളിയിൽ ജമാഅത്തിന് കാണുന്നില്ലല്ലോ സുബീക്ക് എന്ന് ചോദിച്ചു നോക്കിയേ. ഉസ്താദേ, ഉസ്താദിൻ്റെ എല്ലാം പ്രസംഗക്കും വരണമെന്നുണ്ട്, പിന്നെ എന്താ വരാത്തെ? എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറക്കം. ഉസ്താദ് അലാറം വെച്ചൂടെ? അലാറം ബോംബ് പൊട്ടി അവരെണീക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഉസ്താദിനെ അങ്ങോട്ട് വന്ന് കാണാൻ നിൽക്കി, ബോംബ് പൊട്ടി അവരെണീക്കൂല. ഏത് ന്യൂക്ലിയർ ആറ്റം ബോംബ്? ചെറുതല്ല. അതേ ചങ്ങായിനോടോ, എൻ്റെ ചെങ്കില്ല ചെങ്കം കോയി, മൂപ്പരൊന്ന് വിളിച്ചിട്ട് മൂന്നരക്ക് എയർപോർട്ടിൽ പോകണം അല്ലെങ്കിൽ മറ്റേ ട്രിപ്പ് മൂന്നരക്കാണ് എന്ന് വെച്ചാൽ രണ്ടരക്കോന് അങ്ങോട്ട് മിസ് അടിക്കും. നീ എണീച്ചിട്ടില്ലേന്ന് വെച്ചിട്ട് ബോംബ് പൊട്ടണ്ടല്ല, അലാറം വേണ്ടല്ല. ഇതാണ് വസ്നാൻ്റെ ഡ്യൂട്ടിയും. ഹൈറായ കാര്യത്തിന് നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ എഴുന്നേൽക്കാൻ കഴിയൂല. എത്ര ഉറക്കില്ല എന്ന് പറയുന്ന ഉമ്മമാരും ഉമ്മാമ്മമാരും, പക്ഷെ എന്താണെന്നറിയില്ല തീരെ ഉറക്കം കിട്ടണില്ല. അൽഹംദുലില്ലാ, അപ്പം എന്താ പിന്നെ കുറച്ച് ഉറങ്ങിയിട്ട് വേ തജ്ജുദ്, തജ്ജുദിൻ്റെ അതാ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അതന്നെ. ഇനി വസ്നാൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ഫോമും ഫില്ല് ചെയ്യേണ്ട, കിട്ടി കിട്ടി. ഇനി ആരും കാലേ കയ്യൊന്നും പിടിക്കണ്ട. അൽ മജാലിസുൽ വഅലിയ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്ലീസിനെ ശരിക്കും പഠിക്കണം എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാ. വ്യത്യസ്ത കോലത്തിൽ പറ്റിക്കും. ചിലപ്പോൾ മസ്അലയും പറഞ്ഞുതരും. കം ഹസനത്തിൽ അദ്ദേഹത്തൻ ലിൽമർ ഇഖാത്തില മിൻ ഹൈസുലം യദിരി അന്നസ്സുമ്മ ഫിദ്ദസമി.
അടിപൊളിയായിട്ട് പറഞ്ഞുതരും. പ്രത്യേകിച്ച് ഗീബത്തൊക്കെ പറയുന്ന ആളുടെ ചുണ്ടിൽ ഇബിലീസ് തേനൊഴിച്ചു കൊടുക്കുന്ന പറയണം, നമ്മളൊക്കെ ഇതൊക്കെ പറയണ്ടത്, അങ്ങനെ ചിലയാൾക്ക് തോന്നല്ലേ. അത് ഇബിലീസിന്റെ ചതിപ്രയോഗ. അങ്ങനെയും ഇബിലീസ് തോന്നിപ്പിച്ചു തരും. പ്രത്യേകിച്ച് ഒരാളെ പറ്റിക്കണം എന്ന് ഇബിലീസിന് തോന്നിയാൽ ഇബിലീസ് ഉപയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. അതിനെയൊക്കെ വകഞ്ഞു മാറ്റി നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. മസ്അല പറഞ്ഞേരും എന്ന് പറഞ്ഞ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇശാഖ് നമ്മൾ നിസ്കരിക്കാതെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ ഇബിലീസ് എന്താ പറഞ്ഞുതരാ? ഇബിലീസ് എന്താ പറഞ്ഞുതരാ? ഉറക്കം ഗാലിബായാൽ ഫത്വുൽ മുഇല്ലില്ലേ, ഏതാ മസ്അല, തർക്കീബെല്ലാം കറക്റ്റ് ആയിരിക്കും. ഉറക്കം ഗാലിബായാൽ, നല്ല ഉറക്കുണ്ടെങ്കിൽ ഉറക്കത്തോടെ നിസ്കരിച്ച ഒന്നും മനസ്സിലാവില്ല, ഖുശുവും കിട്ടൂല, ലദ്ദത്തും ഉണ്ടാവില്ല, അവിടെ കുറച്ച് ഉറങ്ങിയിട്ട് നിസ്കരിച്ചൂടേന്ന്. ഏതാ ഉപദേഷ്ടാവ്? ഇതാണ് ഇബിലീസിന്റെ ഒരു രീതി. ഇതിന് നമുക്ക് അൽ കയ്യസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവനും നമുക്ക് അടിച്ച് തകർക്കാൻ പറ്റണം. ഇബിലീസ് ഒരു മനുഷ്യനെ പറ്റിക്കണ കോലം നോക്കിക്കോ. ഒന്നാമത് ഇബിലീസിനിപ്പോൾ ഒരാളെ ഇസ്ലാം ഒന്ന് പുറത്തു കൊണ്ടുപോകണം, മുർത്തദ്ദാക്കണം, അവിശ്വാസത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക, ഇബിലീസിനും അറിയാം, ഇബിലീസിനും കുറച്ചൊക്കെ സാധനം വിവരമില്ലായ്മയൊന്നുമില്ലല്ലോ ഇബിലീസിന്. ഇബിലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലത്ത് ഞാൻ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ നേർച്ച വീട്ടാൻ തന്നെ കഴിയില്ല. കാരണം ഇബിലീസ് ഏറെക്കുറെ സ്ഥലങ്ങളിലും സുജൂദ് ചെയ്തിട്ടുണ്ട്, നല്ല ഇൽമുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇബിലീസിന് കറക്റ്റ് അറിയാം ഓരോരാളെ എങ്ങനെയാ ചതിയിൽ പെടുത്തേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രേമത്തിൽപ്പെട്ട ആളോട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉപദേശിച്ചു നോക്കിയേ, എന്താട വെറുതെ കാലം തീർക്കണത്, ഉസ്താദ് ഞാൻ ഓളെ കൊണ്ട് നന്നാകുന്നുണ്ട്, ഏ പ്രേമിച്ചിട്ട് നന്നാവാനാ, എങ്ങനെ ഓള് അധികം റൗലന്റെ പിക്ചർ അയച്ചെടുത്തിട്ടുണ്ട്, അതാണല്ലോ പിന്നെ ഇപ്പൊ ഏറ്റവും സൂപ്പറിൽ ഓടുന്നത്, റൗല വിട്ട് കളിയില്ലല്ലോ ഇപ്പൊ ആയിരിക്കും. അതാണ് ആത്മീയതന്റെ പുതിയ എപ്പിസോഡ്. ഓള് അധികം എന്നോട് പറയാറുണ്ട്, സ്വലാത്തല്ലണേ മുത്തുനബി മാത്രമേ പരലോകത്തുള്ളൂ, നബി കാത്തുക്കുന്നുണ്ട് അവിടെ ഈ ലോവേഴ്സിനെ രക്ഷപ്പെടുത്താൻ. പുറത്തറിഞ്ഞാൽ വഷളാകുന്ന തെറ്റ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുത്തുനബിയായിട്ട് മന്ദുണ്ടാക്കാൻ കഴിയില്ല എന്നാ ഷെഹറാനി ഇമാം റഹിമഹുള്ള ലവാഖിഹിൽ പറഞ്ഞത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവിടുത്തെ സുഹബത്ത് കിട്ടണമെങ്കിൽ മിനിമം ക്വാളിറ്റി ശുദ്ധിയ, മിനിമം ക്വാളിറ്റി. അപ്പൊ അതൊക്കെ ഇബിലീസിന്റെ ഒരു ചതിയാണ്. പാത്രം മൂത്രം കൊണ്ട് കഴുകുന്ന ഒരു പ്രോസസ്, പ്രേമിച്ചിട്ട് നന്നാവല്. ഇസ്ലാമിൽ ലക്ഷ്യവും മാർഗവും ഒരുപോലെ നന്നാവണം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ടീമിന്റെ പ്രശ്നം എന്താ? ഭയങ്കര ലക്ഷ്യമായിരിക്കും, അവരുടെ മാർഗം ഇസ്ലാം പറഞ്ഞ മാർഗത്തിലായിരിക്കില്ല. അപ്പൊ ഇബിലീസ് ആദ്യം ഒരു മനുഷ്യനെ പിടിക്കണ ഒരു കോലം, ഒന്നാമത് ചെയ്യണ ഒരു കോലം എന്താ വെച്ചാല് സമയം കളയും, അതാണ് ഒന്നാമത് ഇബിലീസിന്റെ ചാട്ടുളി. ഇബ്നു ഖയ്യിമ ജൗസി വളരെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട്. ഒന്നാമത് ചെയ്യേണ്ട ഒരു പരിപാടി അതാ. ഉദാഹരണം പറഞ്ഞാല് നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരു ഉപ്പ, ഉപ്പാപ്പ മൂത്ത മോന് സ്മാർട്ട് ഫോണ് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചു. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചത് ദലാൽ ഖൈറാത്തിന്റെ പുതിയ കോപ്പിയല്ല, പിന്നെ അടിപൊളി ഗാലക്സി J5 J6 കൊടുത്തയച്ചു. അതുവരെ ദലാൽ ഖൈറാത്ത് വിർദുൽ ലത്തീഫ് ഫുൾ തസ്ബീമാല ദിക്കർ ഹിസ്ബുൻ നസർ വിർദുൽ ലത്തീഫ് ഒക്കെ ചൊല്ലിയാള് ഇപ്പം ഫോണില് വയസ്സായിട്ട് പ്രായമായിട്ട് കാണുന്ന എന്താണെന്നറിയോ? പാലക്കാട് ജില്ലയിലുള്ള 19-കാരിയായി പീഡിപ്പിച്ച കഥകളത്. ഇതാണ് ഇബിലീസിന്റെ ഒന്നാമത്തെ ചാട്ടുളി. സമയം കളയാൻ ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇബിലീസ് നമ്മളെ പെടുത്തിയിട്ടുണ്ട്. വേറെ പണിയില്ല നമുക്ക്, എന്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കിയിരുന്നു നോക്കാം, വേറെ പണിയില്ല നമുക്ക്. എന്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു, അതിനോണ്ടെന്തിപ്പോ നമ്മുടെ സമയം നമ്മളിങ്ങനെ വെറുതെ കളയാന്ന് പറഞ്ഞു.
അള്ളാഹു ഒരാളെ അവഗണിച്ചു എന്നുള്ളതിൻ്റെ അടയാളം തന്നെ മഹാന്മാർ പറയണത് വെറുതേ സമയം കളയലാണ്. അതിന് പുതിയ കാലത്ത് പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ സംവിധാനങ്ങൾ വരും, നമ്മൾ അതിൽ ഓരോന്നും പെടും. സമയം കളയരുത്, അത് വലിയ അപകടം. ഇബ്ലീസിൻ്റെ ഒന്നാമത്തെ തന്ത്രമാണത്. കൂലിയും ഇല്ല കുറ്റവും ഇല്ലാത്ത കാര്യത്തിൽ ഏർപ്പെടുത്തും, അതാണ് ഇബ്ലീസ് ചെയ്യുക. കൂലിയുമില്ല കുറ്റവുമില്ല, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കൽ എന്താ? കുറ്റമില്ലല്ലോ, കുറ്റമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുക. ഇബ്ലീസ് ചിന്തിക്കൽ എന്താ? ആ സമയത്ത് മൂപ്പര് കൂലി ഉണ്ടാക്കണില്ലല്ലോ. ഉദാഹരണം, ഒരാള് ഒരു 500 രൂപ കിട്ടിയിട്ട് ഈ 500 കൊണ്ട് മൂപ്പരനെ പെട്രോൾ അടിച്ച് മൂപ്പരനെ റീചാർജ് ചെയ്ത്, അപ്പൊ മൂപ്പര് വിചാരിക്കണം ഈ 500 കൊണ്ട് ഞാൻ കുറ്റം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇബ്ലീസ് വിചാരിക്കുന്നത് കൂലി ഉണ്ടാക്കിയിട്ടില്ലല്ലോ മോനെ. അതാ എന്തിനാണ് എനിക്ക് വേറെ പണിയില്ലേ? IPL ബി പി എല്ലും മറ്റേ കളിയെല്ലാം കാണാൻ എനിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചാൽ ചെക്കന്മാർ ഉസ്താദിനോട് ചോദിക്കുന്ന എന്താ? ഉസ്താദ് കോഹ്ലി എല്ലാം പാൻ്റ് ഇട്ടിട്ടല്ലേ കളിക്കുന്നു, കുറ്റാറ്റ ഹറാമാറ്റാതായിരിക്കുന്നു. അപ്പൊ ഇബ്ലീസ് ചെവിയിൽ പൊട്ട കൂലിയാറ്റ അങ്ങനെ ചോദിക്കുന്നു. ഈ തിരിച്ചറിവ് നമ്മൾ നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ 1-ാം ക്ലാസ്സിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. ഇനി കുറച്ചധികം ഇബാദത്ത് ചെയ്താണെങ്കിൽ ഫസ്റ്റ് എന്താ ഇബ്ലീസ് ചെയ്യുക? ഇതൊരു സാധാരണ നോർമൽ സ്റ്റേജിൽ നിന്നാ ചെയ്യുക. നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ഇബ്ലീസ് ചെയ്യുക, ഇബാദത്ത് ചെയ്യുന്നുണ്ട് മുപ്പര്, ഒറ്റയടിക്ക് മുപ്പര മൊബൈലോ മറ്റേ എൻഗേജ്ഡ് ഒന്നും ആക്കാൻ കഴിയൂല. അവിടെ ഇബ്ലീസ് ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? കൂടുതൽ കൂലിയുള്ള കാര്യത്തിൽ നിന്ന് കൂലി കുറവുള്ളതിലേക്ക് എത്തിക്കും. ഇഷായന്റെ ശേഷം സുന്നത്ത് സ്കരിക്കാത്ത ആളും തറാവീ സ്കരിക്കുമല്ലോ. തറാവീ എന്ന് പറഞ്ഞ ഇഷായന്റെ സുന്നത്തിന്റെ 7 അകലത്ത് എത്തൂല. ഇഷായന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ ഏതാ കൂലി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറം വ സഫറൻ ഒഴിവാക്കാതിരിക്കുമ്പോഴാണ് ഒരു സുന്നത്ത് റവാത്തിബും അത് മുഅക്കദക്ക ആവുന്നത്. അതേതാ കൂലി? ഇഷാ കഴിഞ്ഞ പാട് പള്ളീന്റെ പുറത്തേക്കായിരിക്കും നമ്മൾ പോവാ, പിന്നെ തറാവീ സ്കരിക്കാൻ കയറും. ശരിക്കും പറഞ്ഞാൽ വലിയ കൂലി ഉള്ളത് തറാവി വലിയ പ്രതിഫലമാണ്, പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുന്ന ഒരു നന്മയാണ്. പക്ഷേ ഇഷായന്റെ സുന്നത്ത് അതിനേക്കാൾ വലിയ കൂലിയുണ്ട്, അത് നമ്മൾ കളയും. ഏറ്റവും കൂടുതൽ കൂലിയുള്ള ജമാഅത്ത് നിസ്കാരം സുബിയാണ്, കുറവുള്ളത് മഗ്‌രിബാണ്. നമ്മളെ നാട്ടിലെ പള്ളിയിൽ ഉസ്താദ് ഏതിനാ ആളധികം? മഗ്‌രിബിന്. ഓക്കെ അല്ലേ? അഡ്മിഷൻ ക്ലിയർ അല്ലേ? പ്രൊസീജിയേഴ്സിലൊന്നും പ്രശ്നമില്ലല്ലോ. അതിന്റെ അർത്ഥം നാളെ മുതൽ ആരും മൈരുവിന് വരണ്ടെന്നല്ല ട്ടാ, സുബിക്ക് വരണം എന്നാ. ഇബ്ലീസിന്റെ ചതികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പോരാട്ട ഭൂമിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. രണ്ടാമത് ഇബ്ലീസ് എന്താ ചെയ്യിപ്പിക്ക? രണ്ടാമത് ഇബ്ലീസ് ചെയ്യിപ്പിക്കണ പരിപാടി കൂലിയില്ല കുറ്റമില്ലാത്ത കാര്യത്തിലൊക്കെ അങ്ങനെ എൻഗേജഡ് ആക്കിയ പിന്നെ കറാഹത്തിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള ആൾക്കാരാണ് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത്, കറാഹത്തല്ലേ ഉള്ളൂ. മൂന്നാമത്തത് ഹറാമിലേക്ക് എത്തിക്കും, ഹറാമിലേക്ക് അങ്ങോട്ട് എത്തിക്കും. കണ്ട, പതിയെ പതിയെ ആദ്യം മദഹ് ഗാനം കേൾക്കാനും വയലേക്കാനൊക്കെ തന്നെയായിരുന്നു യൂട്യൂബിലേക്ക് കയറിയിരുന്നത്, പിന്നെ പിന്നെ ഹറാമിലേക്ക് എത്തണ കോലാണത്. പിന്നെ എത്തിക്കൽ ബിദഅത്തിലേക്കായിരിക്കും, ഹറാമും കഴിഞ്ഞ് ബിദഅത്ത്. അപ്പൊ ചില ഉമ്മമാരെല്ലാം പറയും, എൻ്റെ മോൻ ഉസ്താദേ അൽഹംദുലില്ലാ തബ്ലീഗിലേക്ക് പോയ ശേഷം കള്ളുകുടിയില്ല. അള്ളാൻ്റെ റബ്ബെ, കള്ളുകുടിയാ പിന്നെയും മെച്ചം. ഇബ്ലീസിൻ്റെ 3-ാം ക്ലാസ്സാ കള്ളുകുടി, 4-ാം ക്ലാസ്സാണ് തബ്ലീഗ്. അതാ വലിയ പ്രശ്നം. കാരണം കള്ളുകൂടി എന്ന് പറഞ്ഞാൽ അമലിലുള്ള ഫിസ്കാന്ന്, മറ്റേത് ഏറ്റിക്കാതിലുള്ള ഫിസ്കാന്ന്, വിശ്വാസത്തിലുള്ള ഫിസ്ക. അത് വലിയ അപകടം. ബിദഅത്തുകാരൻ്റെ ഒരമലും അള്ളാഹു സ്വീകരിക്കൂല, ഒരമലും അള്ളാഹു സ്വീകരിക്കൂല. എത്ര റിലീഫ്, എന്ത് പരിപാടി നടത്തിയിട്ടും കാര്യമില്ല. അബല്ലാഹു, അള്ളാഹു അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ബിദഅത്തുകാരൻ മാത്രമല്ല,
ബിദഅത്തുകാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, അവരോട് കൂട്ടുബന്ധം പുലർത്തുന്നവർ, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ശാപമാണെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമ്മളെ മക്കളെ, ഖിയാമത്ത് വരെയുള്ള മക്കളെ അഹ്ലു സുന്നന്റെ വക്താക്കളായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആറാമത്തതാണ് മുർത്തദ്ദാക്കുന്ന വാക്കുകളിലേക്കും കുഫ്രിയത്തിലേക്കൊക്കെ ഇബ്ലീസ് എത്തിക്കുക. അതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാലിമിനെ പരിഹസിച്ചാൽ തന്നെ ഇസ്ലാമെന്ന് ഔട്ടായി പോവും ചില സന്ദർഭങ്ങളിൽ. പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരാലിമിനെ പരിഹസിക്കുക എന്ന അർത്ഥത്തിൽ സൗണ്ട് എടുത്ത് കളിയാക്കിയാൽ തന്നെ പോയി. എന്നിട്ടല്ലേ ഇലക്ഷൻ റിസൾട്ടിന്റെ പിറ്റേന്ന് കോലം കത്തിക്കല്. എപ്പം പോയി എന്ന് വെച്ചാൽ മതി. നല്ല ശ്രദ്ധിക്കണം, നമ്മൾ ഈമാൻ കൊണ്ട് കളിക്കരുത്. ലിബറൽ ന്യൂ ലിബറൽ കാലത്ത്, യുക്തിവാദികൾ പെരുകുന്ന ഈ കാലത്ത് നമ്മുടെ ഈമാന് കോട്ടം തട്ടാതെ നമ്മൾ കീപ്പ് ചെയ്യണം. വലിയ അപകടമല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊന്നും നമ്മൾ അറിവില്ലാത്ത ഒരാൾക്കാരും ആ വിഷയത്തിൽ തന്നെ ഇടപെടരുത്. മക്കളെ, ഈമാൻ പോയാൽ പോയില്ലേ? ഏറ്റവും വലിയ കോടീശ്വരനായ ഒരാൾ വന്നിട്ട് നമുക്ക് 10 കോടി തരാം, നിന്റെ ഈമാൻ തരുമോന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കോ? 10 കോടി എമൗണ്ട് കുറവായതുകൊണ്ടല്ലോ. ഈമാൻ അത്രയും വലുതല്ലേ? ഈമാൻ വലിയ കരുത്തല്ലേ നമുക്ക്? അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ.